ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളേ തൃപ്രയാർ ബൈപ്പാസിൻ്റെ എൻഡ് മുതൽ വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ തുടക്കം വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് തൃപ്രയാർ ബൈപ്പാസ് അവസാനിച്ച് നേരെ നമ്മുടെ വാടാനപ്പള്ളി ഭാഗമുണ്ടല്ലോ, വാടാനപ്പള്ളി ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. ആ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് സൈഡ് ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ റോഡിൻ്റെ കൽപ്പൊടിയിട്ട് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നല്ല തകൃതി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡ് വാളിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ദം ആയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളൊക്കെ സർവീസ് റോഡിൽ കൂടെ ആയിരിക്കും കടത്തിവിടുക. ഈ വൺ വേറ്റേ അതിനുശേഷം മെയിൻ റോഡ് പൊളിച്ച് നിലവിലുള്ള റോഡ് പൊളിച്ചിട്ടേ ആറ് വരെ റോഡ് പണിയും. അപ്പോൾ വാഹനങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല. വാഹനങ്ങൾ ഇപ്പോൾ ഗുരുവായൂർ ഭാഗത്തേക്ക് പോണ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോണത് റൈറ്റ് സൈഡിൽ കൂടെ വിടും. അപ്പോൾ വാഹനങ്ങൾക്കൊരു തടസ്സം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ വാഹന ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. സൈഡ് വാളിൻ്റെ വർക്ക് ഇനി ഈ ഭാഗത്ത് നടക്കാനുണ്ട്. ഇപ്പോൾ ആ ചുമപ്പ് കാറ് വേണോണ്ടോ? അത് നമ്മുടെ നിലവിലുള്ള റോഡിന് നിലവിൽ ഉള്ള പഴയ റോഡിന് ആ റോഡിൽ കൂടി ഇപ്പോൾ പോകണേ. ഇപ്പം നമ്മൾ വീണ്ടും പഴയ റോഡിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. അത് ചില ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് കഴിഞ്ഞിരിക്കണേ. ഏകദേശം ഒരു നൂറ് മീറ്റർ ഇടവിട്ടാണ് ഈ സർവീസ് റോഡുകൾ പണിത് വന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ കണ്ട ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേണ്ട, ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ ടാറിങ് ഒരുതം തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ. പിന്നെ വീണ്ടും പഴയ റോഡ് തന്നെ ആയിരിക്കും. ഈ ഭാഗത്ത് രണ്ട് സൈഡിൽ സർവീസ് റോഡ് നല്ല തകൃതി തന്നെ നടന്നുകൊണ്ടിരിക്കണേ. ഇവർക്ക് കിഴക്കേ സൈഡ് പടിഞ്ഞാറ സൈഡ് അതെ നല്ല രീതിയിൽ തന്നെയാണ് സൈഡ് വാൾ അതുപോലെ സൈഡ് വാൾ കണ്ട. ഇവരിവിടെ സൈഡ് വാൾ രണ്ട് സൈഡിലും സൈഡ് വാളിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർവീസ് റോഡിനൊപ്പം. ഭാഗത്ത് കൂടുതൽ റൈറ്റ് സൈഡിൽ കൂടി നിലവിൽ റോഡ് എടുത്തു പോയിരിക്കണേ. കണ്ട ആ ഇവിടെ ചെറിയൊരു പെൻഡ് ഉണ്ടെന്നുകൊണ്ട് കണ്ട റൈറ്റ് ഭാഗത്ത് കൂടി കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് പോയിരിക്കണേ. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ഷൂട്ടിന് ഭാഗത്തൊരു ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൻ്റെ കാഴ്ചകളിന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇത് മൂന്ന് ആനകളൊക്കെ ഉള്ള നല്ലൊരു ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് കിട്ടണില്ല, അത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര്. ഈ ഭാഗത്ത് ഇനി കാര്യമായിട്ട് വർക്ക് കാണുന്നില്ല. ഈ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്നേ മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്താണ് വല്ല അപ്ഡേറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ കേട്ടോ. കണ്ട നല്ല കുറച്ച് തെക്കും തിരക്കൊക്കെ ഉള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ. കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ, പഴയ പോലെ തന്നെ. ഒരു വ്യത്യാസവും കാണുന്നില്ല ഇവിടെ ഈ ഭാഗത്തുനിന്നേ. ഇവിടെ ചെറിയൊരു അണ്ടർപാസ് പണിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ അണ്ടർപാസിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇവിടെ നിലവിലിപ്പോൾ വർക്ക് നടത്തുന്നത് ശിവാലയ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയാണ്. തൃശ്ശൂർ ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത്. ആ രണ്ട് റീച്ചും ശിവാലയ കമ്പനിക്കാണ് കിട്ടിയിരിക്കണേ. ഈ കോട്ടപ്പുറം മുതൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അതിർത്തി ഉണ്ടല്ലോ, തൃശ്ശൂർ ജില്ല അവസാനം, അവിടം വരെയും ശിവാലയ കമ്പനിയാണ് നിലവിൽ ഇപ്പോൾ റോഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മേ വാടാനപ്പള്ളി ബൈപ്പാസിൻ്റെ തുടക്കം എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ തുടക്കത്തിൽ തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്ന് എത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ വെക്കാനുള്ള ബ്ലോക്കുകളൊക്കെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കണേ. രണ്ട് സൈഡും ബ്ലോക്കുകൾ ഇട്ട് സെറ്റ് ചെയ്ത് വെക്കണ്ട, പണിയൊക്കെ കഴിഞ്ഞ് വെച്ചെടുക്കണം. അതിൻ്റെ മേലെ വെക്കാനുള്ള ചാനലൊക്കെ വാടാനപ്പള്ളി ബൈപ്പാസ് എന്നാണ് വലിയൊരു ബൈപ്പാസ് കേട്ടോ. അത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയൊരു ബൈപ്പാസാണ് അത്, വാടാനപ്പള്ളി ബൈപ്പാസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 6-6.5 കിലോമീറ്റർ ഉണ്ടാവും ആ ബൈപ്പാസ്. വാടാനപ്പള്ളി ഭാഗമെന്നിട്ടാ വാടാനപ്പള്ളി ടൗൺ ഉണ്ടല്ലോ, ചാവാണ്ടാണ് പോണേ ആ ബൈപ്പാസ്. അങ്ങനെ നമ്മൾ അതേ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കണേ. ആ കാണാണ് അണ്ടർപാസ്.
അപ്പോൾ ഇവിടെയൊക്കെ ഇനി റോഡ് മണ്ണിട്ട് ഉയർത്താനുള്ള സ്ഥലങ്ങളിൽ കാണുന്നതൊക്കെ കണ്ട ഇപ്പോൾ അതൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തും. ഈ നിലവിലുള്ള റോഡൊക്കെ പൊളിച്ചു പോകും. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വാടാനപ്പള്ളി ടൗണിലേക്കാണ് പോകണത്. ആ കാറൊക്കെ പോകണ ആ ബസ്സൊക്കെ വന്നെ ബാഗുണ്ടല്ലോ. നിലവിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വാടാനപ്പള്ളി ടൗണിലേക്കാണ് കയറണത്. അപ്പോൾ ഈ ബൈപ്പാസ് വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ കൂടെ അങ്ങോട്ട് തിരിഞ്ഞ് നേരെ അങ്ങോട്ട് പോകും. അത് വാടാനപ്പള്ളി ടൗണ് ടച്ച് ചെയ്യാണ്ട് അങ്ങോട്ട് കടന്നു പോകും. ഇവിടുത്തെ ബൈപ്പാസിൽ അണ്ടർപാസിൻ്റെ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് പില്ലർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇത് അതിൻ്റെ മേലെ ഭീമളയെ കയറ്റി വെച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണ്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോൻ്റെ നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇതേക്കണ്ട പില്ലറിൻ്റെ മേലെ ഭീമളൊക്കെ കയറ്റി വെച്ച് ഒക്കെ സെറ്റായി കിടക്കണ. ഇനിയും മെയിനായിട്ടുള്ള മെയിൻ വർക്ക് ഉണ്ടല്ലോ, അത് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ഉണ്ടാവുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാളുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കുക. ഓക്കേ.